ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു പയറുകറിൻ്റെ റെസിപ്പിയായിട്ട് വന്നതാണ്. പയറുകറി എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണയുള്ള റെസിപ്പി അല്ല, ഇതിൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ ഏതൊരു കറിക്കും ഇടുന്നത് പോലെ തന്നെ ഇതിലും തക്കാളി ഒരു മീഡിയം സൈസ് സവാള, രണ്ട് പച്ചമുളക്, നാല് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത് തന്നെയാണ് ഇതിലും വേണ്ടത്. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലാവശ്യമില്ല. അപ്പോൾ ഇതിൽ ഇടുന്നത് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തം വരുത്തിയിട്ടുണ്ട്. ആ ഒരു വ്യത്യസ്തത്തിൽ തന്നെ നമ്മൾ കറിക്കും നല്ലൊരു രുചിയിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നേരെ മുഴുവനായി കാണാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടി ഒന്ന് നന്നായി ചതച്ചെടുത്തേക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ പയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറു പയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ എടുത്ത അളവും കൂടി ഞാൻ കാണിക്കാം. ഇതുപോലെ കയ്യിൽ രണ്ട് പ്രാവശ്യം എടുത്തതേ ഉള്ളൂ, അത്ര തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ അതിനി നമുക്ക് കഴുകി നന്നായി വൃത്തിയാക്കാം. നല്ല ചൂടായ കുക്കറിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത്, ജീരകം നന്നായി പൊട്ടി വരണം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും നമുക്കിതിലേക്ക് ചിലവാക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്ന പോലെ അങ്ങനെ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് പച്ചമുളകാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് വരുന്നത്. വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകുടെ അളവ് കൂട്ടാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് എരിവ് ഉണ്ടാവില്ല. ഈ അത് ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു കറി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഈ ഒരു കറിക്ക് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴന്നതിന് ശേഷം, തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞതിന് ശേഷം, നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്താലാണ് നല്ല ടേസ്റ്റ്. ഒരു ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം. പയറൊക്കെ കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം, കാരണം അതിൽ ചെറിയ ചെറിയ തരിയായിട്ടുള്ള മണ്ണൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായി കഴുകിയ ശേഷം നമുക്ക് കുക്കറിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായി മിക്സാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ 20 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. നല്ല വെന്ത് ഉടഞ്ഞിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വേവും കൂടി ഉണ്ട്. നമുക്കത് അത്രയ്ക്ക് നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ പയർ നന്നായി വെന്തിട്ടുണ്ട്. നല്ലൊരു ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേവേണ്ടത്. നല്ലൊരു സ്മൂത്തായിട്ട് വെക്കണം. അപ്പോൾ പയറിൻ്റെ വലിയൊരു തരി പോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ല ഇതിങ്ങനെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്കത് പയറിങ്ങനെ ഉടഞ്ഞ് സ്മൂത്തായിട്ട് വരണം. ആ ഒരു ടൈപ്പിലാണ് നമുക്ക് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. നെയ്യ് ഞാനിതിലേക്ക് പറയുന്നത് മിൽമ നെയ്യാണ്. അതാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ മണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഗരം മസാല നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലായിരിക്കും. കുറേ നാൾ പഴയ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത്. വീട്ടിൽ ഉണ്ടാക്കിയാൽ അതിന് നല്ലൊരു സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു കറിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നിങ്ങളുടെ ഈ പയറുകറിയും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്നും അധികം കഴിക്കുന്നത് ദോശയാണ്. പിന്നെ ചപ്പാത്തി നല്ലൊരു ടേസ്റ്റാണ്. ബട്ടറൊക്കെ തേച്ചിട്ടുള്ള ചപ്പാത്തി ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.